Sara Golden Diamonds, Thrissur Road, Edappal. Phone 04942-684545. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ നടുവട്ടത്ത് തുടക്കമാവും. 95 വിദ്യാലയങ്ങളിൽ നിന്നുമായി 10,000 കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 21 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 ദിവസങ്ങളിലായി നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. സബ് ജില്ലയിലെ 95 വിദ്യാലയങ്ങളിൽ നിന്നുമായി 10,000 കലാപ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കുക. മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്വാസംഗം ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 പ്രധാനപ്പെട്ട വേദികളാണ് ഉള്ളത്. പന്തലും സ്റ്റേജും ക്രമീകരിച്ചിട്ടുള്ള 7 പ്രധാനപ്പെട്ട വേദികളുണ്ട്. മറ്റ് ചെറിയ 14 വേദികൾ ഉൾപ്പെടെ 21 വേദികളായിട്ടാണ് ഈ മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഇതിനകം മത്സരാർത്ഥികളെ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് 10,000 കുട്ടികൾക്കും അവരോടൊപ്പം വരുന്ന അധ്യാപകർക്കും നമ്മൾ 4 ദിവസം വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണ കമ്മിറ്റി അതിന് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 7 വേദികളടക്കം 21 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം. 140 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ബുധനാഴ്ച വൈകുന്നേരമാണ് കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക. വൈകിട്ട് 4 മുഹമ്മദ് മുഹസിൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തിരിയപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി അധ്യക്ഷനാകും. നവംബർ 8, 9, 10, 11 തീയതികളിലായി നടുവട്ടം ജനത ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ വിജയത്തിനായി ഒരു വിപുലമായ സ്വസംഘം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ശേഷം നടക്കുന്ന ഒരു കലോത്സവം എന്നുള്ള നിലക്ക് അതൊരു നാടിൻ്റെ ഉത്സവമായി മാറ്റാൻ വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും വിവിധ അധ്യാപക സംഘടനകളും ഒക്കെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അത് ഒരു തിരുവേപ്പുറ പഞ്ചായത്തിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം LP UP HS എന്നീ വിഭാഗങ്ങളിലായി 100 വിദ്യാലയങ്ങളിൽ നിന്ന് 10,000 പാർട്ടിസിപ്പൻ്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്ക് വലിയ ഒരുക്കത്തോടുകൂടിയും അതേപോലെ തന്നെ വലിയ സജ്ജീകരണത്തോടു കൂടിയാണ് നടക്കുന്നത്. നവംബർ 11 വെള്ളിയാഴ്ച വൈകിട്ട് 6 സമാപന സമ്മേളനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ അധ്യക്ഷത വഹിക്കും. 4 21 വേദികളിലായി രചനാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് അരങ്ങേറുക. 2 ജനപ്രിയ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുക. തികച്ചും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 3 നടക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ തന്നെയാണ്. അതായത് പൊതുജനങ്ങള്, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങള്, ശരിക്കും വ്യാപാരികളൊക്കെ നല്ലൊരു സഹകരണം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ഭംഗിയായിട്ട് നടക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ വ്യക്തികൾ അവരൊക്കെ സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് ആ 2 നടന്നു. ഇതിനും കുറേ പേരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ ഇത് നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കലോത്സവ ബുക്ക്ലെറ്റിന്റെ പ്രകാശനവും പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ നടന്നു. പ്രോഗ്രാം കൺവീനർ ധന്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലിക്ക് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. വാർത്താ സമ്മേളനത്തിൽ സ്വസംഘം ഭാരവാഹികളായ MT മുഹമ്മദ് അലി, ഫൈസൽ ബാബു, VTA കരീം, AEO കെ സജിത് കുമാർ, പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ്, മറ്റു സബ് കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു.